നമ്മളിപ്പോ ബോളിവുഡ് എന്ന് പറഞ്ഞ തെലുഗുലാണ് കുറച്ചും കൂടി കമേർഷ്യൽ എഫക്ട്സ് ഒരു ഹീറോയിൻ ഏറ്റവും ആവശ്യം പറയുന്നത് ഒരു ഹിറ്റ് ആണ് അല്ലേ അത് എനിക്ക് കിട്ടിയത് യൂഷലി എല്ലാരും പറയും ഓ ഷംനയുടെ ഡ്രസ്സിംഗ് ആണ് ഗ്ലാമറസ് അവിടുത്തെ ഗ്ലാമറസ് എന്ന് പറഞ്ഞാൽ ഓവർ ദ പീക്ക് ആണ് നമുക്ക് പോലും നമുക്ക് ചെലപ്പം പറ്റില്ല മലയാളത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സ്റ്റേജ് ആണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവം ഡാൻസ് പറയുന്ന എന്റെ ഒരു ലൈഫ് ഒരു പാഷൻ ആണ് എന്നെ കാണുമ്പോൾ ആൾക്ക് കൂടും ചെലപ്പോ പോകും കഥ കേൾക്കുമ്പോ ചെലപ്പോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു അത് ചെയ്ത് കഴിയുന്നവരെ ഞാൻ റിഗ്രെറ്റ് ചെയ്തു ഷംനു എന്ത് അഹങ്കാരമാണ് അവൾക്ക് എന്നൊക്കെ വലിയ ഡിറക്ടറിൻ്റെ ഒക്കെ ആയിരിക്കും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പോയി ചെയ്യണമെന്നൊക്കെ ആലോചിച്ചു ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ വെറുതെ മലയാളത്തിൽ എന്താ പേര് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിനോട് ഷംന കാസം ഒരാൾക്ക് നഷ്ടപ്പെട്ടത് കണ്ട കൊറേ ഫുഡ് കഴിക്കുന്നതൊക്കെ നഷ്ടപ്പെടപ്പെട്ടു വെള്ളറും ക്ലൈമറ്റ് മൊത്തത്തില് നോക്കുമ്പോഴൊക്കെ അങ്ങനെയൊന്നും ഇല്ലല്ല ഇക്ക അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷം കേൾക്കണ്ട ഞാനിതിന് ശംലയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും ഒരുപാടുണ്ടെന്ന് പറഞ്ഞത് എന്താ ഇഷ്ടമല്ലാത്ത അതെന്തൊക്കെയായിരിക്കും ലിസ്റ്റുകൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ടായിരിക്കും എന്തൊക്കെ പറയാ എനിക്ക് പറയാല്ലോ എപ്പോഴും ഏറ്റവും കൂടുതൽ പറയണ കാര്യം എന്തായിരിക്കും നിനക്കൊന്നും നന്നായി കൂടിയത് ചോദിക്കാറുണ്ടാവുന്നേ െ ഒന്ന് നന്നാവ ചോദിക്കാം എന്തെങ്കിലൊക്കെ ആയിരിക്കും ചിലപ്പോ ഞാൻ എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഉം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങൾ അപ്പൊ ചെലപ്പോ കൊറച്ചു നേരം കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും കറക്റ്റ് എന്ന് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തായിരിക്കും ഞാൻ ആക്ച്വലി ദുബായില് പോയി നമ്മൾ ഒരുമിച്ച് നിക്ക കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്കയും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നിക്കഴിഞ്ഞ ദുബായില് പോയപ്പോ അവിടുത്തെ റെസ്റ്റോറന്റ് ആണ് എപ്പോഴും ഫുഡ് വരുന്നത് അതൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങട് മടുക്കും മടുത്തു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മള് പുറത്തു പോകുമ്പോഴും അത് നമുക്കൊരു യൂസ്റ്റു ആയപ്പോ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കേടായി ഞാൻ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു ഇക്കയും ഹെൽപ്പൊക്കെ ചെയ്തു പിന്നെ യൂട്യൂബും പിന്നെ എന്റെ മമ്മിയും സിസ്റ്ററിനെ ഓരോ കറികൾക്കും ഓരോ ആൾക്കാരെ വിളിക്കും അപ്പൊ ഞാൻ മമ്മിയോട് പറയും മമ്മി എവിടേയും പോയില്ലേ ഞാനിപ്പം കറിവേപ്പിൽ ഇടാൻ തുടങ്ങുന്നതേ ഉള്ളു ഇനി എവിടേയും പോരുത് ചിലപ്പോൾ കടലിന്ന് മീൻ ഇങ്ങനെ Uh, morning, <laughs> really ും അപ്പൊ ഗ്യാസ് മുഴുവൻ തീർക്കും മമ്മി വേറെ കുറച്ചുനേരം തിളപ്പിച്ചാൽ മതി എത്ര നേരം തിളഞ്ഞിട്ടോ അത് വെള്ളം പോയില്ല എന്നാലും മിക്ക വെള്ളമൊഴിക്കുമ്പോ ഇങ്ങനെ ഒഴിക്കുമ്പോ ഞാൻ പറയും കുറച്ച് വെള്ളം കൂടി പോയല്ലേ കുഴപ്പമില്ല ഫുഡിന് ഇന്നേ വരെ പറഞ്ഞിട്ടേ ഇല്ലേണ്ടാക്കി കൊടുത്താലും ഈ ഫുഡ് വേണം ഇങ്ങനെ അതൊന്നും ഇല്ല പെർട്ടിക്കുലർ കൂടുതലും കല്യാണം പ്രത്യേകം സെലിബ്രിറ്റീസ് ഒക്കെ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇന്റർനാഷണൽ ആണ് പുറത്ത് എവിടെങ്കിലും പോയാൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും നമ്മളെ ആ റെക്കഗ്നൈസ് ചെയ്യില്ല നമുക്ക് അങ്ങനെ ഇറങ്ങി നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പുറത്തേക്കാണ് ശംനം നേരെ തിരിച്ചു ആഗ്രഹിച്ചത് നാട്ടിലെ നാട്ടിൽ അങ്ങനെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പഠിച്ചു നമുക്ക് വിധിച്ചത് അത് തന്നെയാവട്ടെ പക്ഷെ നാട്ടിലായാലും കുഴപ്പമില്ല മോ എന്താ നമുക്കൊന്നും കൂടി ലൈക്ക് നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ വീടൊക്കെ കണ്ടില്ലേ എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മള് വീട് റിനോവേറ്റ് ചെയ്യുക അതൊക്കെ ഇത് അപ്പൊ തെലുങ്കില് കൂടുതൽ ചെയ്തതല്ല ഇപ്പൊ നമ്മൾ പറയില്ലേ ഇപ്പൊ മലയാളത്തില് ചെയ്തപ്പോഴും തമിഴില് ചെയ്തപ്പോഴും ഒരു എന്താ പറയാ എനിക്കൊരു ഒരു ബ്രേക്ക് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് സിനിമകൾ ചെയ്യാം പക്ഷെ ഒരു ഹീറോയിൻ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഒരു ഹിറ്റാണ് അല്ലെ എനിക്ക് കിട്ടിയത് തെലുഗു അങ്ങനെയാണ് തെലുഗു ആയിട്ട് ഞാൻ ഭയങ്കര കണക്റ്റഡ് ആയത് കാരണം എനിക്ക് ഓർക്കുന്ന ചട്ടക്കാരി ഈ ഫ്രൈഡേ ആണ് റിലീസെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ അവനു എന്ന് പറഞ്ഞ ഒരു തെലുഗു പടം ഞാൻ ആദ്യമായിട്ട് ചെയ്ത തെലുഗു സിനിമ ചിന്താമണി കൊലക്കേസ് ആണ് അതിലെ ഭാവന ചെയ്ത റോളാണ് അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് കിട്ടും അത് കഴിഞ്ഞ് സിമ ചെയ്തു അത് ഭയങ്കര ആയിരുന്നു അവിടെ പക്ഷെ ഈ അവനു എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എന്താ പറയാ എന്റെ ഒരു ലൈഫ് ചേഞ്ചർ ആയിട്ട് മാറി തെലുഗുവിൽ ബിക്കോസ് തെലുഗു വാസ് എ ഇൻഡസ്ട്രി നമ്മളിപ്പോ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ തെലുഗുലാണ് ആണ് കുറച്ചും കൂടി കമേഴ്ഷ്യൽ എഫക്ട്സ് നമ്മുടെ ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം കുറച്ചും കൂടി ഗ്ലാമറസ് ആണ് തെലുഗു അപ്പൊ എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ യൂഷ്വലി എല്ലാരും പറയും ഓ ഷംനയുടെ ഡ്രസ്സിംഗ് ആണ് ഗ്ലാമറസ് ഗ്ലാമറസ് എന്ന് എന്നോട് പറയാറുണ്ട് പക്ഷെ അവിടുത്തെ ഗ്ലാമറസ് എന്ന് പറഞ്ഞാൽ ഓവർ ദ പീക്ക് നമുക്ക് പോലെ നമുക്ക് ചിലപ്പം പറ്റില്ല പക്ഷെ ഈ അവനു എന്ന് പറഞ്ഞ സിനിമ എന്നെ എന്താ പറയാ ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ എന്നുള്ള കാറ്റഗറിയിലേക്ക് തെലുഗു കൊണ്ടുവന്നു പിന്നെ എനിക്ക് അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈവൻ എന്റെ ഡെലിവറി ഇപ്പം കഴിഞ്ഞ് ഫോർട്ടിയത് ഡേ കഴിഞ്ഞു ഫിഫ്റ്റി ഡേയ്സ് ആവുന്ന മുന്നിട്ട് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ തെലുഗ് ഗോപി ചന്ദിന്റെ ഒരു സിനിമ ഞാൻ ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞു അപ്പോഴാണ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ട് ഡി ഫോർ ഡാൻസ് ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാൻസ് ഷോ അത് ഞാൻ ഫൈവ് സീസൺ ചെയ്തായിരുന്നു ഞാനും ആയിരുന്നു ആദ്യം ചെയ്തത് സോ പ്രിയസ് വെരി ക്ലോസ് ടു മീ അപ്പം ഞാൻ അത് ഒരു സമയത്ത് ബ്രേക്ക് എടുത്തു അതിന്റെ ഡി ഫോർട്ടീൻ ചെയ്യുമ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു സോ ഫിനാലിയുടെ സമയത്ത് ഞാൻ സിക്സ് മന്ത്സ് ആയി പിന്നെ ഒരു സീസൺ ഞാൻ ചെയ്തില്ല പിന്നെ അവര് സിക്സ്റ്റീന് ചെയ്യുമ്പോ എന്നോട് ചോദിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയാലോ പക്ഷെ കൊഞ്ഞാണ് വിട്ട് എങ്ങനെയാ പോകുന്നത് അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആ കറക്റ്റ് സമയത്ത് ഒരു മൂവിയും വന്നു കഥ കേട്ടപ്പം ഇറ്റ് വാസ് വെരി നൈസ് കാരണം ദസറ ഞാൻ ചെയ്തു അപ്പൊ ദസറയുടെ റിലീസ് ടൈം ഞാൻ ാണ് ലൈക് നയൻ മന്ത്സ് സോ അതിന്റെ ഒരു ഹൈപ്പ് ഓഫ് ലൈക്ക് പറഞ്ഞ മൂവി വാസ് എ ബിഗ് ഹിറ്റ് ക്യാരക്ടർ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി നോക്കുമ്പോൾ എനിക്ക് യ്യോ ഐ മിസ്റ്റ് പ്രൊമോഷൻ ഒക്കെ ഇരിക്കാൻ ഡെലിവറിന്റെ സമയത്തൊക്കെ എനിക്ക് ഓഫർ വരുന്നുണ്ട് എനിക്ക് പറ്റില്ല ഓഫർ എന്ന് പറഞ്ഞാൽ അവർക്കും അറിയാം ഞാൻ പ്രഗ്നന്റ് ആണ് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ സിനിമ വന്നപ്പോൾ എന്തായാലും ചെയ്യാം എന്ന് ഞാൻ എനിക്ക് വന്നപ്പോ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ഹസ്ബൻഡ് സോ കുഞ്ഞിനെ വിട്ടു പോവാന്ന് പറഞ്ഞു എങ്ങനെ മാനേജ് ഐ സ്റ്റാർട്ടിങ് ടു ഞാൻ എന്ത് ചെയ്യുന്ന ഞാൻ ഫ്ലൈറ്റ് എടുക്കും സോ ഐ ലാൻഡ് സ്ട്രേറ്റ് ദലപ്പം ടു സെറ്റ് നൈറ്റ്സ് ആയിരിക്കും എന്നിട്ട് ഞാൻ അപ്പം തന്നെ കേറി വരും സോ ടു നൈറ്റ്സ് മമ്മി ഹൈദരാബാദ് ഇങ്ങനെ മോനും ദുബായിരുന്നു അന്നും ഈ പറഞ്ഞ പോലെ എന്നെ സറൗണ്ട് ചെയ്ത പോലെ ഇന്ന് മമ്മിയാണ് കംപ്ലീറ്റ് ആയിട്ട് അല്ലേ പുള്ളിക്കാരനിപ്പാ കായിട്ട് ഇഷ്ടം മമ്മിനും സിസ്റ്റേഴ്സിനൊക്കെയാണ് എന്നു പറയുന്നത് ഒരു വിളിപ്പിക്കുന്നത് തുമ്മച്ച ഉമ്മീന്നാണ് ബാപ്പച്ചിന്നാണ് വിളിപ്പിക്കുന്നത് അപ്പൊ എന്നെ കാണുമ്പോൾ കുറച്ചും കൂടി ആൾക്ക് നോട്ടീസ് ആയിട്ട് അപ്പം ഞാൻ അത് ചെയ്തു ഇപ്പം ഞാൻ ലൈക്ക് എന്റെ റിയാലിറ്റി ഷോ ചെയ്യുന്നുണ്ട് നൗ ഐ എം ഡൂയിങ് സോണിക്ക് ഒരു വെബ് സീരി എൽ വിജയ് പ്രൊഡക്ഷൻ ും അത് ഞാൻ ചെയ്യാൻ തുടങ്ങി ഓ ഓക്കെ ഇൻഡസ്ട്രിയിലും മലയാളത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നതിന് സ്റ്റേജ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവം ആണല്ലേ അതിപ്പോ ഞാൻ ഒരു ബ്രേക്ക് എടുത്തതാണ് അപ്പം നമ്മുടെ അമ്മയുടെ ഷോയിൽ ചെയ്യേണ്ടതായിരുന്നു അപ്പം ഇപ്പൊ എന്താ പറയാ റൗണ്ട് ഫിഗർ ആയിട്ട് ഇരിക്കുകയാണ് റൗണ്ട് ഫിഗർ ഒന്ന് അത് മാത്രല്ല നമ്മള് ഡാൻസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ പിന്നെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്റെ എല്ലാമാണ് എന്താ പറയാ അവിടെ കേറണെങ്കിൽ കുറച്ചും അപ്പൊ ശരിക്കും ആക്ടി ചെയ്തപ്പോഴാണോ അല്ലെങ്കിൽ ഡാൻസ് ഈ ഡാൻസ് ചെയ്യുമ്പോഴാണോ മെന്റലി നമുക്ക് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഡിഫിക്കൽ ചോദ്യമാണോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് രണ്ടും എന്റെ ഒരു സമയത്ത് സിനിമ വാസ് നോട്ട് ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ സിനിമയാണ് പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് ഒന്ന് പിക്ക് ചെയ്യണം എന്തായാലും ഒരെണ്ണം പിക്ക് ചെയ്തേ എന്ന് ചോദിച്ചാൽ ഡാൻസ് ആണല്ലേ നമ്മൾ എല്ലാവർക്കും ഒരു പാഷൻ ആയിരിക്കും അത് അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത് ഡാൻസ് എന്ന് പറയുന്നത് എനിക്കൊരു വർക്ക് അല്ല ഡാൻസ് എന്ന് പറയുന്നത് എന്റെ ഒരു ലൈഫ് ഒരു പാഷൻ ആണ് സോ ഇതിപ്പോ ഞാൻ ഓക്കെ സിനിമ ചെയ്യുമ്പോഴും വിത്ത് ഓൾ മൈ മനസ്സിലാക്കി ചെയ്തിട്ടാണ് പക്ഷെ എന്നാലും ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഒരു വേറെ ഫീൽ തന്നെയാണ് അതൊരു ശരിക്കും മനസ്സിലാവും അയ്യോ ഇനി നമ്മൾ വേണ്ടി ഒരു കോസ്റ്റ്യൂമ് അതിനുള്ള ഓർണമെന്റ്സ് എല്ലാം ചെയ്ത് അതോ സ്റ്റേജിൽ കയറി കളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല നന്നായി കളിച്ചു അതെന്ന് പറയുന്നത് എന്താ പറയാ ചില ആൾക്കാർ പറയില്ലേ ആ അവാർഡ് വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടെന്ന് അതുപോലത്തെ ഒരു സന്തോഷമാണ് അങ്ങനെ ഈ ഒരുപാട് എല്ലാ സ്റ്റേജിലും ചെയ്ത് കഴിയുമ്പോൾ നന്നായി തന്നെയാണ് അതിന്റെ ഒരു ഔട്ട്കം വരാറുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ പോയിട്ട് ഇതേപോലെ പറ്റും സ്റ്റേജ് സ്റ്റെപ്പ് തെറ്റുവോ ഫ്ലോപ്പ് ആവുമോ അങ്ങനെ ആണോ പിന്നെ എനിക്ക് എസ്പെഷ്യലി ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ തന്നെ ഞാൻ അപ്സെറ്റ് ആവും പക്ഷെ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഒരുപാട് കോൺഫിഡൻസ് ഒക്കെ വെച്ച് ഈ സമയത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ പാട്ട് കേട്ടിട്ട് ഈ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം അങ്ങനെയൊക്കെ ഇങ്ങനെ മൈൻഡിൽ വെക്കും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ അതൊന്നും ചെയ്യാൻ പറ്റിട്ടില്ലെങ്കിലും ഭയങ്കര ആവും എനിക്ക് നല്ലോണം ഓർക്കുണ്ട് ഞാനൊരു ചാനൽ ഷോ ദുബായിൽ വെച്ച് ചെയ്തപ്പം സത്യം പറഞ്ഞ എന്റെ പ്രശ്നമല്ല ഗ്രൂപ്പൊക്കെ ഞാൻ ലാസ്റ്റ് മൊമെന്റ് ആണ് അവിടെ പോയത് അപ്പൊ ഗ്രൂപ്പിന്റെ എല്ലാം പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ ആകെ ആയി ലൈക് ഒരു കോൺഫിഡൻസ് ഇല്ല അവരുടെ ഡാൻസ് ഒക്കെ എന്നിട്ട് ബട്ട് പ്രോഗ്രാം അന്നാണ് ഞാൻ രാവിലെയാണ് എത്തുന്നത് എന്റെ കൊറിയോഗ്രാഫിയൊക്കെ ഇനി ആയിരുന്നു പക്ഷെ പെർഫെക്റ്റ് ആയിരുന്നില്ല അന്ന് ഡാൻസ് ചെയ്ത് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു അന്ന് രാത്രി ഞാൻ എന്നിട്ട് തീരുമാനിച്ചു ഇനി ഞാൻ ഈ ചെയ്യില്ല എങ്ങനെ ചെയ്യുന്ന എനിക്കൊരു കോൺഫിഡൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാം കാരണം അത് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു പ്രൊഫഷനോട് ചെയ്യുന്ന തെറ്റാകും മണി ഇസ് നോട്ട് എ മാറ്റർ നമുക്ക് പൈസ വാങ്ങിക്കാം പക്ഷെ അതല്ല ചിലപ്പോൾ ആൾക്കാർ പറയും ഓ ഊഹ്ന്നായിരുന്നു പക്ഷെ അതല്ലല്ലോ അതല്ലോ നമുക്ക് അറിയാലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് എത്തിയിട്ടില്ല ഡാൻസ് എന്തെങ്കിലും വരെ കണ്ടിട്ടില്ല ഉദ്ദേശിച്ചപ്പോലെന്തെങ്കിലും ഇന്നേരം ചെയ്യോ ഡി പോലും അറിയില്ല പുള്ളിയുടെ ആർട്സിലുള്ള ഇൻട്രസ്റ്റ് ഏതാ ഇവിടം വരെ ഉണ്ട് ബിസിനസ് അത്രേ ഉള്ളു ആർട്സിലുള്ള അത് ആണല്ലേ ബാക്കി ഈയൊരു ഏരിയയിലേക്കൊന്നും ഒന്നും ഇല്ല സ്പോർട്സ് ആണ് ഇഷ്ടം അപ്പോ സ്പോർട്സ് അതിലും ഇല്ല എനിക്കറിയില്ല ആണല്ലേ എനിക്കറിയില്ല

ബാക്കിയുള്ള എല്ലാര്ക്കും നല്ലതാണ് മമ്മിക്ക് എല്ലാം നല്ലതാണ് ഡാൻസിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മമ്മിയായിരിക്കും ഞാൻ മോശമായിട്ട് ചെയ്ത സംഭവം എനിക്ക് മനസ്സിലാവും സ്റ്റേജിൽ അത് ഞാൻ ഇറങ്ങി തന്നെ മമ്മി പറയും അപ്പൊ ഞാൻ മമ്മിയോട് മമ്മിക്ക് അതെങ്ങനെ മനസ്സിലായി എനിക്കറിയാം ചെലപ്പോ എന്റെ എനർജി ഡൗൺ ആയ സ്ഥലം മമ്മി പറയും നീ ആ സംഭവം ഒക്കെ കളിക്കുമ്പോൾ എനിക്ക് ഒരു എനർജി ഉണ്ടായിരുന്നില്ല എക്സ്പ്രഷൻസ് ഒന്നും ഒരു രസവും ഉണ്ടായിരുന്നില്ല അത് കറക്റ്റ് ആയിട്ട് മമ്മി പറയും സിനിമ മമ്മി എന്ന് പറയുന്നത് ഞാൻ കരഞ്ഞ മമ്മി കാര്യം ാണ് ഫോർത്ത് സിസ്റ്റർ ഭയങ്കര കുറെ പേര് സെലിബ്രിറ്റീസ് മോനായി കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കുറെ റീൽസും കാര്യങ്ങളും എല്ലാം പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലും കൂടെ ഉള്ള ഒരാളായിട്ട് അതെന്താ അങ്ങനെ ചെയ്യാത്ത അവന്റെ കൂടെയുള്ള കുറെ ടൈംസും കാര്യങ്ങളും എത്രയോ പേരുണ്ട് അങ്ങനെ ഓരോന്നും ചെയ്യുന്നത് അപ്പൊ അതിനോട് എന്ത് പറ്റിയ കിട്ടുന്നില്ല എന്താണ് ഞാൻ അറിയില്ല രാവിലെ ആകും രാത്രി രാവിലെ ഞാൻ നൈൻ ഒ ക്ലോക്ക് ടെൻ ക്ലോക്ക് ആണ് പിന്നെ കൊറച്ചോ ക്ലോക്ക് നോക്കി കഴിഞ്ഞാൽ സിക്സ് ആവും അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടുന്ന വെച്ച് നമുക്കിപ്പം എന്താ പറയാ ഓരോ കാര്യങ്ങളായിരിക്കും പിന്നെ ചെലപ്പോ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ എടുക്കും പിന്നെ അപ്പഴത്തേക്കായിരിക്കും വയ്യാണ്ടാവുക ഞാനാണെങ്കിൽ ആദ്യേ ആണോ അന്ന് പുഷിയ മമ്മിയുണ്ട് ഇനിയിപ്പോ മമ്മിയും പുഷിയുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഒക്കെ ചെയ്ത് കൂട്ടുന്നത് പിന്നെ ഹസ്ബൻഡ് വെരി സപ്പോർട്ടീവ് എപ്പോഴും പറയും നീ അങ്ങനെ ചിലപ്പോൾ ഞാൻ പറയും ഇക്കോ ഞാൻ ഇന്നിപ്പം ഇത് ഷൂട്ട് ചെയ്യും ഇത് ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ ഫസ്റ്റ് ഒക്കെ ഇക്ക വിശ്വസിച്ചു അവള് പറയുന്നത് ഷൂട്ട് ചെയ്യുന്നു ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിരിക്കും ആ നീ ഷൂട്ട് ചെയ്യും അതുപോലെ സലൂണിൽ പോകണം എന്നൊക്കെ എവിടെയെങ്കിലും പോകണം ആ നീ ഇന്ന് പോകും അത് അതിപ്പോ യൂസ് ടൂ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി ഒരു മൂവി നമ്മൾ ചില മൂവീസ് നമ്മൾ ചെയ്യുന്നത് ആ കഥ കഥ കേട്ടിട്ടായിരിക്കും ആ കഥ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കഥ എന്ന് കേട്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഇത് നമ്മൾ ഓക്കെ പറയാം ചിലപ്പോൾ നമ്മളൊരു ഡയറക്ടറിന്റെ ഓ ഈ ആണ് അപ്പൊ നമ്മൾ അതി ഒന്നും കേൾക്കില്ല എന്താണെങ്കിലും ആ ഡയറക്ടറിനെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം അതൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം ഇനി അതല്ലെങ്കിൽ ഒരു ഫിനാൻസിന്റെ സൈഡ് നോക്കാം എനിക്ക് ഇപ്പൊ പൈസ എന്തായാലും കുറച്ച് എമർജൻസി എനിക്ക് പൈസ വേണം സോ ഞാൻ എനിക്ക് മൂവി എന്താണെങ്കിലും വേണ്ടില്ല എനിക്ക് ആ പൈസ വേണം സോ ഞാൻ കമ്മിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ പലതുണ്ട് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അനുഭവംശം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ സിനിമയിൽ ആ ചെലത് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല ഞാൻ ഒരു സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആണ് ഇല്ല ഞാൻ അത് ചെയ്യില്ല അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും പോകും കഥ കേൾക്കുമ്പോ ചെലപ്പോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു അത് ചെയ്തു കഴിയുന്നവരെ ഞാൻ റിഗ്രെറ്റ് ചെയ്തു പക്ഷേ ഞാൻ കമ്മിറ്റും ചെയ്ത് പോയി ചെയ്തു കൊടുക്കണം ബട്ട് ഫിനാൻഷ്യലി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല കാരണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്യാം എനിക്ക് തെലുഗുൽ കാരണം നമ്മളൊരു ഹീറോയിൻ സെൻട്രിക് മൂവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സിനിമകൾ വരും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ചിലപ്പോൾ എന്റെ കോൺസെൻട്രേഷൻ തെറ്റോ അല്ലെങ്കിൽ എവിടെയോ നമ്മളൊരു പൊട്ടത്തരം കാണിക്കില്ലേ അങ്ങനെ എടുത്ത സിനിമകളൊക്കെ ഉണ്ടായിരുന്നു എവിടൊക്കെയോ നമ്മൾ ചെലപ്പോ അവർ പറയുന്ന കഥയിൽ നമ്മൾ കോൺഫിഡന്റ് ആയിപ്പോയോ അല്ലെങ്കിൽ നമ്മൾ കേട്ടപ്പോൾ അത് ശരിയാവാതെ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില മലയാള സിനിമ ഒക്കെ ഞാൻ വലിയ വലിയ ഡിറക്ടറിൻ്റെ ഒക്കെ ആയിരിക്കും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പോയി ചെയ്യണമെന്നൊക്കെ ആലോചിച്ചു ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് വെറുതെ മലയാളത്തിൽ അഭിനയിച്ചിട്ട് എന്താ പേര് ചെയ്യാണെങ്കിൽ നല്ലത് ചെയ്യ അത്രേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ പിന്നെ പിന്നെ അത് എന്നാലും ചിലപ്പോ തെറ്റുകൾ കാരണം പറ്റില്ല കഥ പറയുന്ന രീതി കഥ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓ ഇറ്റ്സ് നൈസ്റ്റ് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് പറഞ്ഞതൊന്നും ആയിരിക്കില്ല ട്രാക്കിലൊന്നും ആയിരിക്കില്ല സിനിമ പോകുന്നുണ്ടാവ അങ്ങനൊക്കെ ഇങ്ങനത്തെ കഥകൾ കഥകള് എപ്പോഴും അമ്മയുടെ അല്ലെ ഈ സിസ്റ്ററിന്റെ മുന്നിൽ പറഞ്ഞ സിസ്റ്ററിന്റെ ഒപ്പീനിയൻ അവർക്കൊന്നും ഈ സിനിമയെ കുറിച്ച് പറയുക എന്ന് വെച്ച് എനിക്ക് സിനിമ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടാവും ആക്ട്രസ് അല്ലെങ്കിലും വേറെ കാറ്റഗറീസ് ഓഫ് ആൾക്കാർ അപ്പൊ അവരെടുത്തൊരു ചിലപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ആവുമ്പോൾ മാത്രമേ അത് ചെയ്യുള്ളൂ എനിക്കൊരു ഓക്കെ എവിടെങ്കിലും ചിലപ്പോൾ നമ്മളല്ല നമുക്ക് എടുക്കണം എന്ന് തോന്നിയാ നമ്മൾ എടുക്കും അല്ലാതെ നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പം നമ്മളൊരു മൂന്നാലാൾക്കാരു നോക്കും അപ്പൊ ഈ മൂന്നാലാൾക്കാരിലെ ഏറ്റവും കൂടുതൽ എന്താണ് പറയുന്നത് അത് ഞാൻ ഓക്കെ അപ്പൊ ഇങ്ങനെ പല പല ഇൻഡസ്ട്രികളും പല ഇതും പല ഇൻഡസ്ട്രികളുടെ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും അവരുടേതായിട്ടുള്ള അസോസിയേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ അമ്മ പോലെ തന്നെ അപ്പൊ ഇങ്ങനെ എല്ലാ ലാംഗ്വേജിലും അസോസിയേഷനിലും ആക്റ്റീവ് ആണോ എല്ലായിടത്തും ഓ ഓക്കെ അപ്പൊ അവിടെ എത്ര ഷോസും കാര്യങ്ങളും എല്ലാം ധാരാളം ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഈ ഒരു ഈ സ്റ്റാഡം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആ ഒരു സ്റ്റേറ്റസ് വന്നു കഴിഞ്ഞപ്പോ ഷംന കാസിം എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിക്ക്

എല്ലാം കഴിക്കും ആ സമയത്ത് എനിക്ക് മാങ്ങ വേണ്ട അച്ചാറുകൾ വേണ്ട എന്റെ മമ്മി പാവം കൊറേ അച്ചാറൊക്കെ ഇട്ട് ഇപ്പഴും ഫ്രിഡ്ജിൽ കിടക്കണ്ട അതൊന്നും എനിക്ക് വേണ്ട ഒന്നും എനിക്ക് വേണ്ട എനിക്ക് അതിനോടൊന്നും ഇഷ്ടമില്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ജങ്ക് ഫുഡ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ പറ്റും പക്ഷെ ഷംന കാജും എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല എല്ലാം നല്ലത് മാത്രമേ എനിക്ക് നടന്നിട്ടുള്ളൂ കാരണം ഒരു എന്താ പറയാ നോർമൽ ലൈഫ് ലൈഫിൽ വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എവ്രിതിങ് വാസ് ഗുഡ് ഫോർ മീ സോ എനിക്കെല്ലാം നല്ലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കങ്ങനെ ഒരു എനിക്കില്ല പറയാൻ പറ്റില്ല ും ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു ജന്മമാണ് പക്ഷെ ജന്മാണ എല്ലാം കൊണ്ട് ഫുഡ് ഒന്നും ഇല്ല എന്നാലും അങ്ങനെ ഒരു ഇതില് കേട്ടിരിക്കുന്ന ആ ഷംനയുടെ വീക്ക്നെസ് ചോദിച്ചാൽ എന്തായിരിക്കും വെരി സെൻസിറ്റീവ് ആ ആൾക്കാർ ബ്ലൈൻഡായിട്ട് എത്ര പഠിച്ചാലും ആ എക്സ്പീരിയൻസ് പിന്നെ മനസ്സിലാക്കാറായിട്ടില്ല വീണ്ടും വീണ്ടും ആയ പൊറ്റത്തെ ഞാൻ കാണിക്കും കാണിക്കും എനിക്ക് എന്താ പറയാ വേറെ ഫോഗീവ് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും നമ്മളത് അത് വീണ്ടും നമ്മൾ പോകുമ്പോഴാണ് ഓ ഞാൻ എന്തിനാ അത് ഫോഗ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ടല്ലേ വീണ്ടും ഞാൻ അങ്ങനെ ഇതാവുന്നത് ൂടി സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു ഡെലിവറിക്ക് ശേഷം എനിക്ക് ഒട്ടും ഒന്നും കേൾക്കാൻ പറ്റില്ല അതൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാവരും കൊറേ ആൾക്കാര് വിചാരിച്ചിട്ടുണ്ട് ലൈക് പണ്ട് പണ്ട് ഞാൻ ഇന്റർവ്യൂസിന് എടുക്കുമ്പോ എല്ലാരും പറയും ഷംന കൊച്ചു എന്ത് അഹങ്കാരാണ് അവൾക്ക് എന്നൊക്കെ ലൈക് അന്ന് സത്യം പറഞ്ഞത് പറയും കാരണം ചോദിക്കുന്നതിന് മാത്രം ഞാൻ ഉത്തരം പറയും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പിന്നെയാണല്ലോ നമുക്ക് അങ്ങനെ അല്ല മാറിയ അത് പക്ഷെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല പിന്നെ ആൾക്കാർ എന്നെ അടുത്തറിയുമ്പോൾ പറയുമ്പോ ആൾ ഇത്ര സിമ്പിൾ ആണല്ലേ ചിലപ്പോൾ എന്റെ ഇട്ട ഡ്രസ്സിംഗിൽ അവർ ജഡ്ജ് ചെയ്യും ഓ അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ നോക്കുന്ന പറഞ്ഞ എന്നെ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആൾക്കാർക്ക് അങ്ങനെയല്ല പക്ഷെ അന്ന് ഞാൻ സെൻസിറ്റീവ് ആയിരുന്നു ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് കാര്യം പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ മമ്മിയോട് ചോദിക്കും അതെന്താ മമ്മി മമ്മി പറയും ഡെലിവരിക്ക ശേഷം അങ്ങനെ ഉണ്ടാവും ആള് എന്തെങ്കിലും ഇപ്പൊ ഇക്കാണെങ്കിൽ പോലും ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കുറവില്ല ഇങ്ങനെ കൂടി

ഒരു ഒരു ഇപ്പൊ ഇയേഴ്സ് ആയി വെരി ക്ലോസ് ആണ് എനിക്ക് വന്ന ഫ്രണ്ട് ഹസ്ബൻഡും കുട്ടിയൊക്കെ വന്നു എന്റെ ഡെലിവറിന്റെ സമയത്തും അവൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന മുന്നിട്ട് അവൾ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോ അവൾ ഉണ്ടായിരുന്നു സോ ഇറ്റ് വാസ് സംതിങ് ഒരു സംഡന്സ് ആയി പോയി അതേപോലെ അവള് ദുബായിലുള്ള സമയത്ത് അവൾ എന്നും പറഞ്ഞു ദുബായിൽ കെട്ടിട്ട് വന്നാൽ മതി വന്നാൽ മതി കല്യാണം കഴിഞ്ഞ ലണ്ടനിൽ പോയപ്പോ നീ ലണ്ടനിൽ നോക്കിയാൽ മതി കേട്ടോ പക്ഷെ അവള് ലണ്ടനിൽ പോയപ്പോ ഞാൻ ദുബായ്ക്ക് വന്നു പക്ഷെ വേറൊരു ഗോ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അവള് കെട്ടിയിരിക്കുന്നത് കണ്ണുകാരനെയാ അപ്പൊ എങ്ങനെയും അത് അങ്ങനെ അങ്ങനെ ഒരു കളഞ്ഞിരുന്ന ദുബായ് ഇത്ര നാളും പോയി വരുന്ന ഒരു നാടായിരുന്നു ഇതിപ്പോ അത് സ്ഥിരമായിട്ട് ദുബായ് കരിയായി മാറുകയാണ് അപ്പൊ ആ ഒരു ദുബായിലോള്ള ഇപ്പം സ്ഥിരം ഇപ്പൊ ഞാനാണ് ഉൾപ്പെടെ നമ്മൾക്ക് പ്രോഗ്രാമിന് പോകുമ്പോ കാണുന്ന ദുബായ് അല്ല നമ്മൾ സ്ഥിരം താമസിക്കുമ്പോൾ ദുബായിയുടെ വേറൊരു ഫേസ് നമ്മൾ ദുബായിനെ കാണുന്ന രീതി മാറും ആ അപ്രോച്ച് മറ്റേ ഇത് പോകാൻ നമ്മള് ഷോപ്പ് ചെയ്യുക വരിക പിടിക്കുക അങ്ങനെയൊക്കെ ഇപ്പൊ അവിടെ ജീവിക്കുമ്പോൾ വന്ന ആ ഒരു മാറ്റങ്ങളും എങ്ങനെയാ തോന്നുന്നേ എനിക്ക് നാട്ടിലേക്ക് തന്നെ പോകണം ദുബായ് സെറ്റ് ആവുന്നില്ല അവിടുത്തെ വെതറും ക്ലൈമറ്റ് മൊത്തത്തില് നോക്കുമ്പോഴൊക്കെ അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഇക്കഅള്ള കാരണം ഞാൻ ഇവിടുന്ന് എവിടെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ പറയും ബാ ഹു നമുക്ക് ദുബായ്ക്ക് പോവാം അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു അഞ്ചാറ് പ്രാവശ്യം ഇത് പറയും അങ്ങനെ എന്റെ മമ്മിക്ക് അത് സൈ കെട്ടിട്ട് ഒക്കെ മനസ്സിലായി പൊക്കെ നീ ദുബായിക്ക് നീ ഒരു ദിവസം പറയാതില്ല ഞാൻ ദുബായ്ക്ക് പോകുന്നു ഞാൻ ദുബായിക്ക് പോകുന്നു അപ്പൊ ഞാൻ പറയും മമ്മി ഇക്കനെ മിസ്സുണ്ട് എനിക്ക് എവിടെയോ പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ മമ്മി എന്നാ വരുന്നത് മമ്മി എന്നാ ഇതാ ചോദിച്ചോണ്ടിരിക്ക പക്ഷെ അങ്ങനെയല്ല ഓബിയസ്ലി പുള്ളിക്കാരനെ ഇപ്പം ലൈക്ക് നമ്മുടെ ഒരു എല്ലാം ചെയ്തു കൊടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒറ്റക്കാക്കിയിട്ട് വരുമ്പോഴുള്ളൊരു സങ്കടം എനിക്കുണ്ട് പിന്നെ ദുബായില് എന്ന് പറയുന്നത് പണ്ടൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ ഓഫ് ഒരിതാണ് പക്ഷെ ഇപ്പം ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകണല്ലോ ഒരു ചെറിയ സാധനായിരിക്കും അത് ചിലപ്പോൾ വാങ്ങിക്കാതൊക്കെ വരും കാരണം അത് നമ്മളവിടെ തന്നെ ആയല്ലോ പക്ഷെ ഞാൻ ഒരുപാട് ആയിട്ടില്ല ഞാൻ വന്നേറിയ ആയിട്ടുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു ദുബായിലെ ആൾക്കാർ ഭയങ്കര സ്വീറ്റ് ആട്ടോ നാട്ടിലാൾക്കാരും സ്വീറ്റ് ആണ് പക്ഷെ അവിടെയും ഭയങ്കര എന്താ പറയാ ഓരോ എനിക്ക് ഡ്രസ്സ് കൊണ്ടുത്തരും ഫ്ലാറ്റിന്ന് കണ്ടിട്ട് എനിക്ക് ഞാൻ വരുന്ന എനിക്ക് ഫുൾ ബോക്സസ് ഓഫ് സ്വീറ്റ്സും അവർ വീട്ടിലുണ്ടാക്കുന്ന എന്തൊക്കെയോ കൊണ്ടു തന്നു ലൈക് ഭയങ്കര ഭയങ്കര സ്നേഹമാണ് ഇവിടെ എനിക്കിഷ്ടമാ കാണാനൊക്കെ ഒരു എന്താ പറയാ ഇടക്ക് പുറത്തു പോവാണ്ടല്ലോ പറഞ്ഞതുപോലെ അങ്ങനെ ഇല്ല എന്നാലും എന്താ പറയാ സന്തോഷം ഇപ്പം ആ ഒരു എല്ലാവർക്കും ശരിക്കും അത് അങ്ങനെ തന്നെ ും ഇവിടെ കൊറേ ആൾക്കാരും സിസ്റ്റേഴ്സും ഒക്കെ മിക്ക ഒറ്റയ്ക്ക് വർക്കിന് പോവാ തിരിച്ചു വരിക തിരിച്ചു വരുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ് ഓബിയസ്ലി ഞാനും ഹംതും ഞാൻ ഒരു ടോർച്ചറിങ് ആണെങ്കിലും ഹംതും അപ്പൊ എന്തായാലും ഇനി ദുബായിക്ക് തിരിച്ചു പോയി ഷാനിതി പറയുമ്പോഴൊക്കെ ഒരു മൂളിരിച്ച ഉണ്ടാവും അവിടെ ഷാനിദിക്കൊക്കെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഓരോ മ്യൂസിക് ഓരോരുത്തരും ഇടും പിന്നെ കണ്ണിനെ കൊണ്ട് ഒരുപാട് എക്സ്പ്രഷൻസും തരും അതൊക്കെ ഞാൻ നോക്കിയിരിക്കാം അതിന് ഞാൻ പറയും ഈ എക്സ്പ്രഷൻ നമുക്ക് എവിടുന്നു കിട്ടും ഈ എക്സ്പ്രഷൻ എവിടുന്നു കിട്ടും ചോദിക്കും ൊരിക്ക നേരിട്ട് കാണ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം പറയണം എന്തായാലും അപ്പൊ ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ നമുക്ക് തന്നെ ഷംലയുടെ ഒരു കൊറേ നാളത്തിന് ശേഷം ഈ മൈൽ സ്റ്റോൺകാരും ഇങ്ങനെ ബാക്കില്ലായിരുന്നു അവസാനം അത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മളെ ഷംലേനെ കുറിച്ച് എല്ലാം തന്നെ ഒന്ന് ഫുൾ കംപ്ലീറ്റ് ഒരു ജേണി എടുത്തിട്ടുണ്ട്